ബിസിനസ് എങ്ങനെ തുടങ്ങാമെന്ന് നോക്കിയാലോ. പൊതുവെ എല്ലാ ആളുകൾക്കും ഇഷ്ടമുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വസ്ത്രമാണ് നമ്മുടെ ടീഷർട്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടമുള്ളതാണല്ലേ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തുടങ്ങിയാൽ മെച്ചപ്പെടും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. നമ്മൾ ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സ്വന്തം ബ്രാൻഡ് ഉണ്ടാക്കണം എന്നുള്ളതാണ് ബിസിനസിന്റെ വിജയം എന്ന് പറഞ്ഞിട്ടുണ്ട്. മികച്ച വരുമാനം നൽകുന്ന ഈ ബിസിനസ് ആരംഭിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം. വെൽക്കം ടു ഫ്രീഡം ബിസിനസ് മലയാളം ചാനൽ. ദിസ് ഈസ് യുവർ ഹോസ്റ്റ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിപണി ഏതാണെന്ന് നോക്കുക. ഓൺലൈൻ ഷോപ്പ് ആണോ അതോ ഓഫ്ലൈൻ ഷോപ്പുകളാണോ എന്ന് നമ്മൾ തീരുമാനിക്കുക. ഇന്ന് പലരും രണ്ടും ഒരുപോലെ കൊണ്ട് നടക്കുന്നുണ്ട്. നമ്മുടെ മുടക്ക് മുതലിനെ കണക്ക് കൂട്ടാൻ ഈ ഒരു കാര്യത്തിൽ നിലപാടെടുക്കേണ്ടത് അത്യാവശ്യമാണ്. വിപണിയെക്കുറിച്ച് ഗൗരവമായി തന്നെ പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ ബ്രാൻഡിന്റെ പ്രത്യേകത ഉറപ്പുവരുത്തുക. നിങ്ങളുടെ ഒരു ഉൽപ്പന്നങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേകതയും ഗുണനിലവാരവും എല്ലാം ഉറപ്പു നൽകണം. ഒരുപാട് ബ്രാൻഡുകൾ നമ്മുടെ മാർക്കറ്റിൽ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു സ്വന്തം ഐഡിയ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കണം. ചിത്രങ്ങൾ, എഴുത്തുകൾ എന്നിവയെല്ലാം ആളുകളെ ആകർഷിക്കുന്ന തരത്തിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരിടം മാർക്കറ്റിൽ കിട്ടും. നിലവാരമില്ലാത്ത വസ്ത്രങ്ങൾ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾ അത് ഇഷ്ടപ്പെടണം എന്നില്ല. ഒരിക്കൽ വാങ്ങി പിന്നെയും അത് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നല്ല നിലവാരമുള്ളതായിരിക്കണം. നമ്മുടെ കസ്റ്റമേഴ്സ് ആണ് ബിസിനസിന്റെ വിജയം. നമ്മൾ ടീഷർട്ട് വാങ്ങിക്കുന്ന ഫാക്ടറിയെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം. മുടക്ക് മുതലിന്റെ കാര്യം എങ്ങനെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, സ്വന്തം ബ്രാൻഡില് വിപണിയിൽ എത്തിക്കുന്ന ഒരു സംരംഭത്തിന് 50,000 മുതൽ 100,000 രൂപ വരെ മുടക്ക് മുതൽ കരുതിയാൽ മതിയായിരുന്നു. ഓൺലൈൻ ആയിട്ട് തുടങ്ങുന്ന തീരുമാനമാണെന്നുണ്ടെങ്കിൽ ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ആരംഭിക്കുന്നതിനുള്ള തുകയും നമ്മൾ കരുതണം. ടീഷർട്ടിൽ അച്ചടിക്കാനുള്ള സ്ക്രീൻ പ്രിന്റിംഗ് മെഷീൻ ആവശ്യമാണ്. അതുപോലെ 200 സ്ക്വയർ ഫീറ്റ് സ്ഥലം ആവശ്യമാണ്. പിന്നെ കമ്പ്യൂട്ടർ, പ്രിന്റർ തുടങ്ങിയവയെല്ലാം സജ്ജീകരിക്കണം. ഇന്റർനെറ്റ് കണക്ഷൻ സ്പീഡ് ഉള്ളതായിരിക്കണം. ഡിസൈനിങ്ങിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരിക്കണം. ഇനി കമ്പ്യൂട്ടർ സെറ്റിന് 65,000 രൂപയും ഹീറ്റ് പ്രസ് മെഷീന് 25,000 രൂപയും മറ്റുള്ള ചെലവിലേക്ക് 100,000 രൂപയും ഉണ്ടെങ്കിൽ ഈ ഒരു ബിസിനസ് നമുക്ക് തുടങ്ങാവുന്നതാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഉൽപ്പന്നത്തിന്റെ വിലയാണ് നമ്മുടെ വരുമാനം തീരുമാനിക്കുന്നത്. മികച്ച വിലയിൽ വിൽക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 20,000 രൂപയെങ്കിലും നമുക്ക് ലാഭമായിട്ട് ലഭിക്കും. നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കുമല്ലേ. അതുപോലെ തന്നെയാണ് വസ്ത്രങ്ങളുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഓരോ ആളുകൾക്കും അവരുടേതായിട്ടുള്ളൊരു സ്റ്റൈൽ ഉണ്ടായിരിക്കും. നമ്മൾ ചില ഷോപ്പുകളിലൊക്കെ പോകുന്ന സമയത്ത് ചുമ്മാ ഒന്ന് ആലോചിക്കും, ഈ ഒരു ഡിസൈന് മാറ്റി ഇവിടെ വേറൊരു ഡിസൈന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഭംഗിയാവായിരുന്നു എന്നുള്ളത്. അതുപോലെ ഈ ചിത്രം വരയ്ക്കാനും പുതിയ പുതിയ കണ്ടൻസ് എഴുതാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ ടീഷർട്ട് പ്രിന്റിംഗ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നല്ല വരുമാനം തന്നെയാണ് അതിൽ നമുക്ക് വരാൻ പോകുന്നത്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും പുതുതായി കാണുന്ന ഒരു സംഭവത്തിന് ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും. പുതിയ ഡിസൈൻസ് ആയിക്കോട്ടെ, ഇന്ന് ട്രെൻഡ്സ് എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ആളുകൾക്കും അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളും ഉണ്ടായിരിക്കും. നമ്മളുടെ ഡിസൈൻസ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരാൾക്ക് എന്താണോ വേണ്ടത് അത് അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുന്ന സമയത്ത് ആ ഒരു കസ്റ്റമർ വീണ്ടും വീണ്ടും നമ്മളുടെ അടുത്തേക്ക് വരാനുള്ള സാധ്യതയും കൂടുതലാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ടീഷർട്ട് പ്രിന്റിംഗ് എന്നുള്ളൊരു ബിസിനസ് നമ്മൾ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിന് നല്ല വിജയം തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യാനും നിങ്ങൾ മറക്കണ്ട. നിങ്ങളുടെ കയ്യിൽ എത്ര പണമുണ്ടെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സുഖമായിട്ട് ജീവിക്കാൻ പ്രതിമാസം നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിനോ എത്ര പണം വേണമെന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ടോ? സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നതിന് പ്രതിമാസം എത്ര പണം നിക്ഷേപിക്കണമെന്ന് നിങ്ങൾക്കറിയാം. ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ഇല്ല എന്നാണെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് അടിത്തറ പാകാനാണ് ഫ്രീഡം ആപ്പ് നിങ്ങളെ സഹായിക്കുന്നത്. അപ്പോൾ മറക്കാതെ ഇപ്പം തന്നെ പോയിട്ട് ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരായിരിക്കും. ബൈ.